പെട്ടെന്ന് ദേഷ്യം വരുന്ന സ്വഭാവക്കാരനാണ് പത്മകുമാറെന്ന് പരിചയക്കാർ പറയുന്നു. ചെറിയ കാര്യങ്ങൾക്ക് പോലും പ്രകോപിതനാകും. പ്രദേശത്തുള്ള സഹപാഠികളുമായി പോലും അടുപ്പമുണ്ടായിരുന്നില്ല. കൊല്ലത്തു നിന്ന് 42 വർഷം മുൻപാണ് ഇവർ ചാത്തന്നൂരിലെത്തുന്നത്. മാമ്പള്ളിക്കുന്നത് 10 സെന്റ് സ്ഥലം വാങ്ങി വീട് വയ്ക്കുകയായിരുന്നു. 10 വർഷം മുൻപ് വീടിനോട് ചേർന്ന് കുറച്ച് വസ്തു കൂടി വാങ്ങി വലിയ വീട് നിർമ്മിച്ചു. പഠിക്കാൻ മിടുക്കനായിരുന്നു. ചാത്തന്നൂർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ ആയിരുന്നു 4ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ പഠിച്ചത്. ക്ലാസ്സിൽ 1ാമൻ. പ്രവേശന പരീക്ഷയിലൂടെ കൊല്ലത്ത് പ്രമുഖ എഞ്ചിനീയറിംഗ് കോളേജിൽ കമ്പ്യൂട്ടർ സയൻസിന് ചേർന്നു. ഉയർന്ന റാങ്കിലായിരുന്നു വിജയം. ഒപ്പം പഠിച്ചവർ അമേരിക്ക ഉൾപ്പെടെ വിദേശത്താണ്. അവർ വിദേശത്തേക്ക് വിളിച്ചെങ്കിലും പത്മകുമാർ നാട്ടിൽ നിൽക്കുകയായിരുന്നു. പഠനം കഴിഞ്ഞപ്പോൾ ചാത്തന്നൂരിൽ കമ്പ്യൂട്ടർ സെന്റർ ആരംഭിച്ചു. ചില പ്രശ്നങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് അത് പൂട്ടി. ഏക സഹോദരനാണ് കല്യാണി കേബിൾ എന്ന സ്ഥാപനം തുടങ്ങിയത്. ഈ സഹോദരൻ ജീവനൊടുക്കിയതോടെ പത്മകുമാർ സ്ഥാപനം ഏറ്റെടുത്തു. കോവിഡ് കാലത്ത് അത് വിറ്റു. പിന്നീട് മത്സ്യക്കടയും ബേക്കറിയും തുടങ്ങിയെങ്കിലും രണ്ടും പരാജയപ്പെട്ടു. വരുമാനം പൂർണ്ണമായും നിലച്ചു. ബന്ധുക്കൾ, സഹപാഠികൾ, അയൽക്കാർ എന്നിവരുമായി അടുപ്പവുമില്ല. കേബിൾ ടിവി സർവീസ് നടത്തുമ്പോഴുള്ള ജോലിക്കാരിൽ ചിലർ ക്രിമിനൽ സ്വഭാവമുള്ളവരായിരുന്നു. ഇവരുമായി മാത്രമായിരുന്നു അടുപ്പം. വീട്ടിൽ നിന്ന് പുറത്തു പോകുന്നത് കാറിൽ മാത്രമാണ്. വീട്ടിലുള്ളിലേക്ക് വഴിയിലെ ട്യൂഷൻ സെന്ററിലെ വിദ്യാർത്ഥികളെ വിളിക്കാൻ വരുന്ന രക്ഷിതാക്കളുടെ വാഹനം മാർഗ തടസ്സമുണ്ടാക്കുന്നു എന്ന് പറഞ്ഞ് വഴക്കിടുന്നത് പതിവായിരുന്നു. അനിതകുമാരി പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴായിരുന്നു വിവാഹം. 18 വയസ്സ് തികഞ്ഞയുടൻ പത്മകുമാറുമായിട്ടുള്ള വിവാഹം നടന്നു. പത്മകുമാറിന്റെ മാതാവിന് ഈ വിവാഹത്തോട് എതിർപ്പുണ്ടായിരുന്നതായും പറയപ്പെടുന്നു. മനോവിഷമം മൂലം പത്മകുമാറിന്റെ മാതാവ് കുറേ കാലം മുടി മുറിച്ചു നടന്നിരുന്നു അത്രേ. മരിക്കുന്നതിന് മുൻപ് കുറേ കാലം ഇവർ മൗനത്തിലും കഴിഞ്ഞുവെന്ന് പറയപ്പെടുന്നു. പത്മകുമാറിന്റെ ജീവിത രീതിയെപ്പറ്റി നാട്ടുകാർ തന്നെയാണ് ഇക്കാര്യങ്ങളെല്ലാം പോലീസിനോട് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ആരോടും അധികം സംസാരിക്കാത്ത പ്രകൃതക്കാരനായിരുന്നു പത്മകുമാർ. അതുകൊണ്ട് തന്നെ അയാളുടെ ഒരു കാര്യങ്ങളിലും നാട്ടുകാരും ഇടപെടാറുണ്ടായിരുന്നില്ല. ഇത്തരത്തിലൊരു പ്രവൃത്തി ഇയാൾ ചെയ്യുമെന്ന് സ്വപ്നത്തിൽ പോലും നാട്ടുകാരും കരുതിയിരുന്നുമില്ല. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.